ദക്ഷിണേന്ത്യയിൽ ബിജെപിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം എന്നുള്ള ബിജെപിയുടെ ലക്ഷ്യത്തിന് വളരെ പഴക്കമുണ്ട്. 2013 തന്നെ അതിനുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കിയിരുന്നു. 2014 അമിത്ഷാ തന്നെ അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ കർണാടക ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതോടുകൂടി അവർ ആ പ്ലാൻ മാറ്റിവെച്ചുവെങ്കിലും, താൽക്കാലികമായി മാറ്റിവെച്ചുവെങ്കിൽ പോലും അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലം പിന്നീട് നമ്മൾ കണ്ടത് തെലുങ്കാനയിലാണ്. അതിനുശേഷം തമിഴ്നാട്ടിലടക്കം അവർക്ക് മുന്നേറാനും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആ മിഷൻ, ആ ദക്ഷിണേന്ത്യക്ക് വേണ്ടിയുള്ള മിഷൻ ഊർജിതപ്പെടുത്തിക്കൊണ്ട് അമിത്ഷാ തന്നെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം അമിത്ഷായാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നത്. അന്നതിന് വളരെ മുൻപോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല, അത് പിന്നീട് മാറ്റിവെക്കപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും അമിത്ഷാ തന്നെ കളത്തിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ദക്ഷിണേന്ത്യ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്ന് നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ മോദി അടക്കം പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്. അതിൻ്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. കാരണം കർണാടക ഓൾറെഡി ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനമാണ്. ഇത് കൂടാതെ തന്നെ തെലുങ്കാന പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതിനുള്ള നീക്കങ്ങൾ വളരെ ഫാസ്റ്റായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. അവിടുത്തെ ഏറ്റവും ജനപ്രീതിയുള്ള നടൻ, അല്ലെങ്കിൽ ജനപ്രിയ നടൻ, ആന്ധ്രാപ്രദേശിലെ ജൂനിയർ എൻ ഡി ആർ എന്ന് അറിയപ്പെടുന്ന നടൻ കഴിഞ്ഞ ദിവസം അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. മുൻപ് ടി ഡി പിക്ക് വേണ്ടിയൊക്കെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ള നടനാണ് ആർ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഒരു ഇഷ്ട കഥാപാത്രമായി മാറിയ ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും സൂപ്പർ സ്റ്റാറുകളെ അടക്കം ഇറക്കിക്കൊണ്ട് തെലുങ്കാന ഏത് രീതിയിൽ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി തന്നെയാണ്. നിലവിൽ തെലുങ്കാനയിൽ ഈ അടുത്ത സമയങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ബി ജെ പി ജയിച്ചിരുന്നു. 4 എം പിമാരുണ്ട്. ഒപ്പം തന്നെ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന് വലിയ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. അതായത് കോൺഗ്രസിനെ പ്രതിപക്ഷത്തു നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് ബി ജെ പി അവിടെ ടി ആർ എസിന് ബദലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി അറിയാനുള്ളത് കോൺഗ്രസ് നിന്ന് എത്ര എം എൽ എമാർ ബി ജെ പിയിലേക്ക് വരും എന്ന് മാത്രമാണ്. ഇനി ടി ആർ എസിനെ പിളർത്തുമെന്ന് ബി ജെ പിയുടെ തെലുങ്കാനയിലെ നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. തെലുങ്കാന ബി ജെ പി വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. തെലുങ്കാനയിലെ ബി ജെ പി അധ്യക്ഷനെ സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ചന്ദ്രശേഖർ റാവു ജയിലിലടച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന, അതിൻ്റെ സമരം നയിക്കാൻ എത്തിയത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പി വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് തെലുങ്കാന. ഒപ്പം തന്നെ ബി ജെ പി പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ബി ജെ പി പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പാർട്ടി വളരുന്നുണ്ട് എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്, കർണാടക, തെലുങ്കാന എന്നിവ ലക്ഷ്യം വെച്ച് തന്നെയാണ് ബി ജെ പിയുടെ ഒരു നീക്കം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് വൈ എസ് ആർ കോൺഗ്രസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പാർട്ടി നീങ്ങുന്നില്ല. കാരണം ഇപ്പോൾ വളരെയധികം സൗഹൃദത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണ് വൈ എസ് ആറും ബി ജെ പിയും. അതുകൊണ്ട് തന്നെ ഭാവിയിലും വൈ എസ് ആർ കോൺഗ്രസ് എൻ ഡി എയുടെ ഭാഗമായി തന്നെ തുടരും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്ര ഒഴിച്ച് ബാക്കി 3 സംസ്ഥാനത്തും ശക്തമായ ഒരു മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി. അതായത് കർണാടകത്തിലും തെലുങ്കാനയിലും ഭരണം പിടിക്കുക, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമിത്ഷാ ഇന്നലെ നടന്ന തെലുങ്കാനയിൽ നടന്ന റാലിയിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ബി ജെ പി തെലുങ്കാന ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം.